എന്തുകൊണ്ടാണ് ഈ ഒരു പാക്കറ്റ് കുബൂസ് വെറും ഒരു റിയാലിന് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയോ? അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങളൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസിയുടെ പ്രിയ ഭക്ഷണമായ കുബൂസ് വെറും ഒരു റിയാലിന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് ഖത്തറിൽ വക്രയിലുള്ള ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് 10 കുബൂസ് ഒരു റിയാലിന് കിട്ടുന്നതെന്ന് അറിയണ്ടേ? കുബൂസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആട്ട 70% സബ്സിഡിയോട് കൂടി കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. പണ്ട് കാലങ്ങളിൽ ആളുകൾ ഇത് കൈകൊണ്ട് കുഴച്ച് പരത്തിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നത് മെഷീൻസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കുഴച്ച് വെക്കും ആദ്യം, എന്നിട്ട് ഒരു 1.5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം പിന്നെ കട്ടിംഗ് ആണ്, കറക്റ്റ് അളവിൽ അത് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിനു ശേഷം പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് പരത്തലാണ്. ഈ പരത്തുന്ന ശരിക്കും പ്രോസസ്സ് 3 തവണയായിട്ടാണ് ഈ പരത്തുന്നത്. അപ്പൊ ഇത് 3-ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ശരിക്കും ഇത് അതിന്റെ എക്സാക്ട് വലിപ്പം വരുന്നത്. കാരണം ഇവിടെ ഗവൺമെന്റ് നിശ്ചയിച്ച പ്രകാരം കുബൂസിന്റെ ഓരോ കുബൂസും വെയ് ചെയ്യേണ്ട ഒരു അളവുണ്ട്. ഓരോ കുബൂസിനും ഏകദേശം 71.5 ഗ്രാമോളം തൂക്കം വേണമെന്നാണ് പറയുന്നത്. അത് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, അവരതിന്റെ ടേസ്റ്റ് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ സബ്സിഡിയോട് കൂടി കിട്ടുന്ന മാവ് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. ഈ കാണുന്നതാണ് ഇതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സ്, ബേക്കിംഗ് സ്റ്റേജ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ഏരിയയിൽ. ഫോണൊക്കെ ഓഫായി, ലാസ്റ്റ് ഗോപ്രോ കയ്യിലുണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. മാക്സിമം 5 സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ കുബൂസ് ബേക്കിംഗ് ഓവനിൽ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പുറത്തെത്തുന്നത്. അതെ, അപ്പൊ ഈ ഏരിയയിൽ നിന്നാണ് ഇവരിതെല്ലാം പാക്ക് ചെയ്യുന്നത്. പാക്കിങ്ങിന് മുമ്പായിട്ട് ഒരു ക്വാളിറ്റി ചെക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റിനകത്ത് 10 കുബൂസ് വെച്ചിട്ടാണ് ഇവർ പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവർ ചെയ്യുന്നത് മാനുവലായിട്ട് ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു ദിവസം 40,000 കുബൂസോളം ഈ ബേക്കറിയിൽ അവരുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് നേരെ ഈ സാധനം നമ്മൾ കാണുന്ന ബക്കാലകളിലേക്കും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഓരോ ദിവസവും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ച് അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസ് വെള്ളം ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു റിയാലിന് കുബൂസ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.